സോളാർ കേസിൽ ശബ്ദരേഖ പുറത്തുവിട്ട് പരാതിക്കാരി സാക്ഷിയെ സ്വാധീനിക്കാൻ കോൺഗ്രസ് നേതാവ് നടത്തിയ ഫോൺ സംഭാഷണമാണ് പുറത്തുവിട്ടത്. ഉമ്മൻചാണ്ടിയുടെയും കെസി വേണുഗോപാലിന്റെയും ആളുകൾ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും പരാതിക്കാരി ക്ലിഫ് ഹൗസിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത് കണ്ടെന്നും ശബ്ദരേഖയിൽ വ്യക്തമാക്കുന്നു. ക്ലീൻ ചിറ്റ് ലഭിച്ചെന്ന് ഉമ്മൻചാണ്ടി സ്വയം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും തെളിവുകൾ സിബിഐക്ക് കൈമാറുമെന്നും പരാതിക്കാരി പറഞ്ഞു. സോളാർ കേസിൽ ഏറെ നിർണായകമായ ശബ്ദരേഖയാണ് പരാതിക്കാരി പുറത്തുവിട്ടത്. കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതാണ് ശബ്ദരേഖയിൽ. ടീം സോളാർ മുൻ ജനറൽ മാനേജർ രാജശേഖരനുമായുള്ള കോൺഗ്രസ് നേതാവിന്റെ ഫോൺ സംഭാഷണമാണ് പുറത്തായതും. ശരത്ത് കേസിൽ പറഞ്ഞ ഒരാൾ വന്നിരുന്നു. ഇതെല്ലാം വന്നിട്ട് വന്നിട്ട് പോവല്ലേ. എനിക്ക് അന്ന് തന്നെ നിങ്ങൾ മൂന്ന് പ്രാവശ്യം വന്നില്ലേ എന്നെ കാണാൻ. ഈ ശരത്തും മറ്റേ ജി അറിയത്തും കാണാൻ വന്നിട്ട് വല്ലതും തന്നായിരുന്നു. എനിക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം പൈസ തന്നല്ലോ, 15-20 രൂപ വെച്ച്. പിന്നെ എനിക്ക് ആന്ധ്രയിൽ ജോലി തരാം, പിന്നെ 5 സെന്റ് സ്ഥലവും വീടും വെച്ചു തരാം. എന്തൊക്കെയായിരുന്നു പറഞ്ഞ സരിത പറഞ്ഞ കളവാണെന്നും പറഞ്ഞ് തിരിച്ചു മൊഴി കൊടുക്കണമെന്നും പറഞ്ഞിട്ട്. എനിക്കറിയാം എല്ലാ കാര്യങ്ങളും, എനിക്ക് അറിയാനുള്ളതാണ് സരിതയെ കുറിച്ച്. സരിതയുടെ ജി എം ആയിരുന്നു. സരിതയുടെ കൂടെ 24 മണിക്കൂറും യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. അവളുടെ മുൻ ജി എം ആയിരുന്നു, മനസ്സിലായില്ലേ. ഉമ്മൻചാണ്ടി സാർ നിന്നെ കാണണമെന്ന് പറഞ്ഞ് രണ്ടു മൂന്ന് പേര് വന്നായിരുന്നു 2017-2018. അതുപോലെ കെ സിയിലെ ആൾക്കാർ ഈ ക്രൈംബ്രാഞ്ച് എന്തോ കാര്യം ശരിക്കും വിറ്റ്നസ് ഞാനാണെന്ന് അവിടെ ഉണ്ടായിരുന്നത്, മനസ്സിലായില്ലേ. എനിക്കറിയാം സരിത കാര്യം ഇറങ്ങി വരുന്ന, മനസ്സിലായില്ലേ. മൊഴി മാറ്റി പറയാൻ ജോലിയും ഭൂമിയും പണവും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കെ സി വേണുഗോപാലിന്റെയും ഉമ്മൻചാണ്ടിയുടെയും ആളുകൾ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും പരാതിക്കാരി ക്ലിഫ് ഹൗസിൽ നിന്ന് കരങ്ങിക്കൊണ്ട് ഇറങ്ങി വരുന്നത് കണ്ടിട്ടുണ്ടെന്നും ശബ്ദരേഖയിൽ വ്യക്തമാക്കുന്നു. അതേസമയം സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളുടെ തെളിവുകൾ കയ്യിലുണ്ടെന്നും ശബ്ദരേഖ സിബിഐക്ക് കൈമാറുമെന്നും പരാതിക്കാരി വ്യക്തമാക്കി. ക്ലീൻചിറ്റ് ലഭിച്ചെന്ന് ഉമ്മൻചാണ്ടി സ്വയം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ഉമ്മൻചാണ്ടിക്കെതിരെ തെളിവില്ലെന്ന് പറയുന്ന റിപ്പോർട്ടിലും തന്റെ പരാതിയിലും നൽകിയിരിക്കുന്ന തീയതികൾ തമ്മിൽ 1 മാസത്തെ വ്യത്യാസമുണ്ടെന്നും പരാതിക്കാരി ആരോപിച്ചു. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു മാറ്റർ പുറത്തു വന്നിരുന്നല്ലോ. ഈ സെപ്റ്റംബർ 19, 2012 നടന്ന സംഭവത്തെ പറ്റി ഓഗസ്റ്റ് 19, 2012 ഞങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞ് പോലീസ് റിപ്പോർട്ട് കൊടുക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ആരെ രക്ഷിക്കാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും പരാതിക്കാരി വ്യക്തമാക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.